കലോത്സവം കഴിഞ്ഞെങ്കിലും ചില നല്ല ഓർമ്മകൾ ബാക്കിയാവും. വിരമിച്ച് 8 വർഷം കഴിഞ്ഞിട്ടും കലോത്സവ കമ്മിറ്റിയിൽ ഓടി നടന്ന് സഹായിച്ച 65-കാരി റുഖ്യ ടീച്ചർ അത്തരമൊരു ഓർമ്മയാണ്. ഇരുപത്തഞ്ച് വർഷം മുമ്പേ സർവീസ് കയറിയതാണ്. ഉറുദു ടീച്ചറാണ്. ഉറുദു ടീച്ചറായിട്ട് തന്നെ 10-17 കൊല്ലം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഉറുദു ടീച്ചറ് കമ്മിറ്റിയിലാണ് ഞാനുള്ളത്. വെൽഫെയർ കമ്മിറ്റി തണ്ണൂർക്ക് പൂജ എന്നുള്ളത് ഉറുദു ടീച്ചറാണ് ടീച്ചേഴ്സ് അസോസിയേഷനെ നടപ്പാക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ്. 4 പ്രാവശ്യം കോഴിക്കോട് സംസ്ഥാന കലോത്സവ കമ്മിറ്റിയിൽ അംഗമായിട്ടുണ്ട്. ഒന്ന് പിന്നെ അതുകൂടാതെ കാസർഗോഡ്, കണ്ണൂർ എന്നീ കലോത്സവ കമ്മിറ്റിയിലും ഗ്രീൻ പ്രോട്ടോക്കോൾ, ട്രാൻസ്പോർട്ട്, അങ്ങനെ ഉറുദു ടീച്ചേഴ്സിൻ്റെ കമ്മിറ്റി എവിടെയുണ്ടോ അവിടെയൊക്കെ ഇതേവരെ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ സർവീസ് ഇരിക്കുന്ന കാലത്ത് തന്നെ മാപ്പിളകലയായിട്ട് ബന്ധപ്പെട്ട് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് മാപ്പിളകലകളിലെ കുട്ടികൾ എനിക്ക് ഉണ്ട് പഠിതാക്കളായിട്ട്. ഞാൻ ഈ കൊല്ലത്തെ 2021 ഫോക്കുലോർ അവാർഡ് വിന്നറാണ്. ഗുരുപൂജക്കുള്ള മാപ്പിളകല അവാർഡാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഒരുപാട് കുട്ടികളെ കാണാം, കല ആസ്വദിക്കാം. ഈ കണ്ടിട്ടാണ് പഠിക്കുക എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതായത് കണ്ടിട്ടും ചെയ്തിട്ടും പഠിക്കണം. എൻ്റെ ഭാഷയെ പറഞ്ഞാൽ കയ്യിൽ കുത്തിയിട്ട് ആശ്ചര്യമാവണം എന്നാണ് ഞാൻ പറയാറ്. ഇനിയും കലോത്സവങ്ങളിൽ പോകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയില്ല. എന്തായാലും ഒരു കോഴിക്കോട് ഇനി വരണമെങ്കിൽ കുറച്ച് കാലം കഴിയണ്ടേ. അപ്പോഴത്തേക്ക് ആരോഗ്യം ഉണ്ടെങ്കിലും അത് അന്നത്തെ സാഹചര്യം ഒക്കെങ്കിലും വീണ്ടും പോകണം. എൻ്റെ നാട് സുന്ദരമായൊരു കോഴിക്കോട് തന്നെ എന്നുമെന്നും കേളി കേട്ടൊരു കോഴിക്കോട്. മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്.